എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തിന്റെ അഭിപ്രായം റീപോസ്റ്റ് ചെയ്തിരുന്നു, ഷെയർ ചെയ്തിരുന്നു. ഞാൻ അത് വായിക്കാം. Raped her, killed her, and then burned her to ashes. Who did this? It's not the caste system. It's not the UP police or Yogi Adityanath. It's those of us who are silent. They did this. ഇത് എഴുതിയ എന്റെ സുഹൃത്ത് ഇത് പറയും. ആദ്യം ബലാത്സംഗം, പിന്നെ അത് കഴിഞ്ഞ കൊലപാതകം, ഇതൊന്നും കൂടാതെ കത്തിച്ച് ചാരമാക്കി. ആരാണിത് ചെയ്തത്? ജാതി വ്യവസ്ഥയോ യു പി പോലീസോ ആദ്യത്തിനതോ അല്ല. നമ്മളിൽ നിശബ്ദത പാലിക്കുന്നവരാണ് ഇതിന് കാരണം. എന്റെ സുഹൃത്തിന്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്തത് മനോരമ ന്യൂസ് .com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. അവര് ഈ അഭിപ്രായത്തെ പബ്ലിക്കിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: യോഗിയും ജാതിയും പോലീസുമല്ല കാരണം, ന്യായീകരിച്ച് അമല അപ്പോൾ വിവാദത്തിൽ. പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ പ്രത്യക്ഷ ശ്രമം നടക്കുന്നുവെന്ന വാദം നിലനിൽക്കെയാണ് പോലീസിന് നല്ല സർട്ടിഫിക്കറ്റ് നൽകിയുള്ള അമലയുടെ പ്രതികരണം. BJP അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് വന്നതിന് സമാനമായ വാദമാണ് അമലയും ഉയർത്തുന്നത്. അമലയുടെ പോസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഉയരുമല്ലോ, പ്രതിഷേധം ഉയരുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. എന്റെ സുഹൃത്ത് പറഞ്ഞ ഈ നിശബ്ദത, അതിൽ എന്റെ ശബ്ദം ഉയർന്നപ്പോ ആ ശബ്ദത്തിന് എന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ ഉടമയ്ക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് വിവാദം വേണം എന്നുള്ളത് മാത്രമാണോ മനോരമ ന്യൂസ് നിങ്ങളുടെ ഉദ്ദേശം? ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് മാത്രം എന്റെ അഭിപ്രായത്തെ ട്വിസ്റ്റ് ചെയ്ത് അതിന് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കൂട്ടുപിടിച്ച് നിങ്ങൾ വിവാദം സൃഷ്ടിക്കുന്നു. വിവാദ വിൽപ്പനയാണോ നിങ്ങളുടെ തൊഴിൽ? ആളുകൾ മണ്ടന്മാരാണല്ലേ. ഇത്ര മൃഗീയമായി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ നാക്ക് മുറിച്ചു മാറ്റി ഈ നിശബ്ദതയ്ക്ക് വേണ്ടി, ഈ നിശബ്ദതയാണ് നിങ്ങൾ എന്നോടും ചെയ്യുന്നത്. എനിക്കറിയണം ഈ പെൺകുട്ടി എന്തിന് ഈ ബലാത്സംഗത്തിന് ഇരയായി, എന്തിന് ഈ പെൺകുട്ടിയുടെ ശരീരം രാത്രിക്ക് രാമായണം കത്തിച്ച് ചാമ്പലാക്കി, എന്തുകൊണ്ട് ഈ പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ വരെ പങ്കെടുക്കാൻ പറ്റിയില്ല, എന്തുകൊണ്ടാണ് ഇപ്പോഴും അവരെ അകറ്റി നിർത്തിയിരിക്കുന്നത്? ചില നല്ല മീഡിയാസ് ഈ ശബ്ദം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില നല്ല മീഡിയാസ് എന്തുകൊണ്ട് അവർക്കിപ്പോഴും അതിന് പറ്റുന്നില്ല? പറ്റുമെങ്കിൽ നിങ്ങളിത് കണ്ടുപിടിക്കും എന്നിട്ട് പറഞ്ഞതാണ്.